തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിന്റെ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്ക് കുത്തേറ്റു. ജാങ്കോ കുമാർ എന്നറിയപ്പെടുന്ന ആളാണ് ആക്രമിച്ചത്. എസ് ഐമാരായ അജീഷ്, ഇൻസമാം എന്നിവർക്കാണ് പരിക്ക്. വിവരങ്ങളുമായി ഷെഫീദ് ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ എന്താണ്? സുഹേല, രണ്ട് ദിവസം മുൻപാണ് ഈ ജാങ്കോ കുമാർ എന്ന ഗുണ്ടാ നേതാവ് ഒരു അടിപിടി കേസിൽ പ്രതിയായിട്ട് ജയിലിന് പുറത്തേക്ക് വരുന്നത്. ശേഷം ഇന്ന് ഉച്ചയോടുകൂടി ജാങ്കോ കുമാർ ഈ വലിയതുറ മാധവപുരം ഭാഗത്തുള്ള ഒരു ഹോട്ടലിലേക്ക് എത്തി. അവിടെയുള്ള ഹോട്ടൽ ഉടമയാണ് പോലീസിന് സിസിടിവി ദൃശ്യങ്ങൾ കൈമാറുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ഹോട്ടൽ ഉടമയാണ് ഇയാൾ ആദ്യം ആക്രമിക്കുന്നത്. ശേഷം ഈ ഹോട്ടൽ ഉടമയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ ഇയാൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന വഴിക്ക് ഓൾ സെയിൻസ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന് നേരെ പടക്കമെറിഞ്ഞു. ഇതോടുകൂടിയാണ് പോലീസ് ഇക്കാര്യം ഗൗരവമായി എടുത്തത്. തുടർന്ന് വലിയതുറ പോലീസ് ഇയാളുടെ രഹസ്യ കേന്ദ്രം വളഞ്ഞു. ഈ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജാങ്കോ കുമാർ രണ്ട് എസ് ഐമാരെ ആക്രമിച്ചത്. രണ്ട് എസ് ഐമാർക്കും കുത്തേറ്റിട്ടുണ്ട്. അജേഷ്, ഇൻസമാം എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ കൂടുതൽ പോലീസ് എത്തിയിട്ടാണ് ജാങ്കോ കുമാറിനെ കീഴ്പ്പെടുത്തുന്നത്. ശേഷം ഇയാളെയും പരിക്കേറ്റതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കൂടുതൽ ഈ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുള്ള ആളാണ് ജാങ്കോ കുമാർ. മാത്രമല്ല കാപ്പ അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. സുഹൈൽ ശരി, ഷഫീദാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം തുടർക്കഥയാകുന്നു. നിത ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ ആക്രമണമുണ്ടായിരിക്കുന്നു.